കണ്ണൂരിൽ ട്രെയിനിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ പിടിയിലായത് സിസിടിവി ദൃശ്യങ്ങളിലുള്ളയാളാണ് എന്ന് ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് ഈ സിസിടിവി ദൃശ്യങ്ങളുള്ള വ്യക്തിയെ തന്നെയാണ് പിടിച്ചിട്ടുള്ളത് എന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട് കാവ്യ ഈ ട്രെയിനിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസ് പല സ്ഥലങ്ങളിൽ നിന്നായി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സി സി ടി വി ദൃശ്യം ലഭിച്ചത് ഈ തീപിടുത്തം ഉണ്ടായ ട്രെയിനിന് സമീപത്തുള്ള ഭാരത് പെട്രോളിയത്തിൻ്റെ ഇന്ധന സംഭരണ കേന്ദ്രത്തിൽ സ്ഥാപിച്ച സി സി ടി വിയിൽ നിന്നായിരുന്നു അതിന് തൊട്ടടുത്തുള്ള മറ്റ് സ്ഥലങ്ങളിലെ കൂടി സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചപ്പോൾ ചില വ്യക്തതയുള്ള ചിത്രങ്ങൾ അതിൽ നിന്നും ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ പോലീസ് തിരിച്ചറിയുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് ഇയാളിപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് ഏതാണ്ട് പ്രതിയാണ് എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് ഇതിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റെയിൽവേ പോലീസാണ് അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ പോലീസിനാണ് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുക ഇപ്പോൾ ഈ പ്രതിയുടെ വിരലടയാളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് അക്കാര്യത്തിൽ കൂടി സ്ഥിരീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് 2 മാസം മുൻപ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായ ഈ സ്ഥലത്ത് തന്നെ ഈ BPCLന്റെ ഇന്ധന സംഭരണിക്ക് തൊട്ടപ്പുറത്തായി മറ്റൊരു സ്ഥലത്ത് റെയിൽവേയുടെ ഒരു ഒഴിഞ്ഞ പ്രദേശമുണ്ട് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു അവിടെ തീയിട്ടത് ഇയാളാണ് എന്ന് കണ്ടെത്തുകയും പോലീസ് അന്വേഷണം നടത്തി ഇയാളെ തന്നെയാണ് പിടികൂടിയത് ആ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് പോലീസ് അത്തരത്തിലുള്ള അന്വേഷണം നേരത്തെ നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഇതര സംസ്ഥാന നിന്നും എത്തിയ ഒരാളാണ് അയാൾക്ക് ഒഡീഷ സ്വദേശിയായ ഒരാളാണെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ഈ അന്വേഷണ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് 2 കാര്യങ്ങളിൽ ഇപ്പോൾ പോലീസിന് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് ഇയാളാണ് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ നേരത്തെ മുൻപ് സമാനമായ സംഭവമുണ്ടായ ആ കേസിലെ പ്രതി തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ഈ വിരലടയാളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി സ്ഥിരീകരിച്ചാൽ അറസ്റ്റ് ഉണ്ടാകും അതേസമയം തന്നെ നേരത്തെ നടത്തിയിട്ടുള്ള ഫോറൻസിക് പരിശോധനയുടെ പ്രാഥമിക വിവരങ്ങളിൽ ഇന്ധനം ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അത്തരത്തിലുള്ള ഇന്ധനത്തിൻ്റെ സാന്നിധ്യം ട്രെയിനിൽ നിന്നും പോലീസ് പരിശോധനയിൽ ലഭിച്ചിട്ടില്ല ഈ തീപിടുത്തമുണ്ടായത് സീറ്റിൻ്റെ ചകരിയിലും റക്സിനിലുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ് കാവ്യ സന്തോഷ് ഈ സി സി ടി വിയിൽ നേരത്തെ കണ്ട വ്യക്തിയുടെ കയ്യിൽ ഒരു കന്നാസ് അടക്കം കൈവശം ഉണ്ടായിരുന്നു അത്തരത്തിലായിരുന്നു ആ ദൃശ്യങ്ങളെക്കുറിച്ച് പോലീസ് നേരത്തെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായത് ഇയാൾ തന്നെയാണ് എന്നതിൽ ഏറെക്കുറെ ഉറച്ചു നിൽക്കുക തന്നെയാണ് പോലീസ് അല്ലേ അതായത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ആദ്യം ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല അത് ഭാരത് പെട്രോളിയത്തിൻ്റെ ഇവിടെ സ്ഥാപിച്ച സി സി ടി വി ആയിരുന്നു ഒരു കന്നാസിന് സമാനമായ ഒരു സാധനം കൈവശമുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള അതായത് മറ്റൊരു വ്യക്തതയുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും അതോടൊപ്പം ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒരു വിവരം അതൊരു ഭക്ഷണത്തിൻ്റെ പാത്രമായിരുന്നു എന്നുള്ളതാണ് കന്നാസല്ല ഒരു ഭക്ഷണ പാത്രമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഈ പ്രതി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് മാത്രമല്ല ഇന്ധനത്തിൻ്റെ സാന്നിധ്യം ഈ ഒരു ട്രെയിനിനകത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ഇന്ധനമില്ലാതെ മറ്റേതെങ്കിലും തരത്തിലാണ് തീ കൊളുത്തിയത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ അയാളിൽ നിന്നും ചോദിച്ചറിയുകയാണ് ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന സൂചനയനുസരിച്ച് ഈ വിരലടയാളം ഉൾപ്പെടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് രേഖപ്പെടുത്തും റെയിൽവേ പോലീസിന് പ്രതിയെ കൈമാറും എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന നിലവിൽ ഫോറൻസിക്കിന്റെ പരിശോധന നേരത്തെ തുടരുന്നുണ്ടായിരുന്നു അതേറെക്കുറെ പൂർത്തിയായി പ്രാഥമിക വിവരങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും ഇന്ന് കൂടുതൽ പരിശോധനകൾ കൂടുതൽ ഏജൻസികളുടെ ഒക്കെ നടക്കാനിരിക്കുന്നുണ്ടോ തീർച്ചയായും ഫോറൻസിക്കിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് എങ്കിൽ കൂടിയും ഫോറൻസിക്കിൻ്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ പരിശോധനയിൽ ഇന്ധനത്തിൻ്റെ സാന്നിധ്യമില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് പെട്രോളിൻ്റെയോ മണ്ണെണ്ണയുടെയോ മറ്റ് സാന്നിധ്യം ഇതിനകത്ത് നിന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പ്രാഥമികമായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ കൂടുതൽ പരിശോധന നടത്തുകയും അതിൻ്റെ ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്ത് വരികയും ചെയ്യേണ്ടതുണ്ട് അത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാകും അതേസമയം തന്നെ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരു ഈ കൂടുതൽ ഒരു അന്തിമ നിഗമനത്തിൽ എത്താൻ കഴിയുക ഏതായാലും പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഈ ചില കാര്യങ്ങളിൽ കൂടി സ്ഥിരീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ വൈകാതെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത് ട്രെയിനിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ ഒരാൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു കൂടുതൽ ചോദ്യം ചെയ്യൽ തുടരുകയാണെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളിലുള്ളയാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന്
വരുന്നുണ്ട്.